ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചപ്പാത്തി റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, 7-8 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, ഇത് നല്ലോണം മിക്സി നമ്മൾ അടിച്ചെടുക്കാം. ഇത് ഞാൻ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചു വിട്ട കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ കൂടെ കുറച്ച് മല്ലിത്തള മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ചപ്പാത്തിക്ക് മാവ് ഉണ്ടാക്കുന്നത് മാവ് ആ രൂപത്തിൽ നമ്മളെ മാവ് എടുത്ത് വയ്ക്കുക. ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണയെടുത്ത് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി നല്ല ബോൾസ് ആക്കി എടുക്കണം എല്ലാം. എല്ലാ മാവും ബോൾസ് ആക്കി വയ്ക്കാം. അതിനുശേഷം ഇപ്പം നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കാം. ഞാനെല്ലാം പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് ചപ്പാത്തി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ചപ്പാത്തിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.